നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഭൂമിയിലെ വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ ആ പേര് ലഭിച്ചതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട് ബ്രഹ്മാവിന് ആരാധന നടത്തുവാനായി മഹാവിഷ്ണു നിർമ്മിച്ചു നൽകിയതാണത്ര ഇവിടുത്തെ വിഗ്രഹം പിന്നീട് പല ആളുകളിലൂടെ കടന്നുപോയി ആ വിഗ്രഹം ഒടുവിൽ ശ്രീകൃഷ്ണൻ്റെ കൈവശം തന്നെ എത്തിച്ചേർന്നു എന്നാൽ പിന്നീട് കൃഷ്ണൻ്റെ വൈകുണ്ടാരോഹണത്തിന് ശേഷം ദ്വാരക വെള്ളത്തിനടിയിലായപ്പോൾ ആ വിഗ്രഹം നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ചതുപോലെ ദേവഗുരുവായ ബൃഹസ്പതിയുടെ കൈവശമെത്തി അത് അനുയോജ്യമായ ഒരിടത്ത് പ്രതിഷ്ഠിക്കുവാൻ വായുദേവനുമൊപ്പം ബൃഹസ്പതിയും അന്വേഷിച്ച് പോയപ്പോൾ ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന ഇടം കണ്ടെത്തിയത്ര അങ്ങനെ ഇവിടെ പ്രതിഷ്ഠ നടത്തുകയും ദേവശില്പിയായ വിശ്വകർമാവ് ഉചിതമായ രീതിയിൽ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു അങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ഇടമെന്ന നിലയിലാണ് ഇവിടെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് പാതാള അഞ്ജനം ഗുരുവായൂരിലെ വിഗ്രഹത്തിനും ഏറെ പ്രത്യേകതകളുണ്ട് അത്യപൂർവവും വിശിഷ്ടവുമായ പാതാള അഞ്ജനം എന്ന ശില കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കിഴക്കോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഗുരുവായൂർപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണനെയാണ് ഇവിടെ ആരാധിക്കുന്നത് മഹാവിഷ്ണു നാലു കൈകളിൽ പാഞ്ചജന്യം ശംഖ് സുദർശന ചക്രം താമര ഗത എന്നിവ ധരിച്ചിരിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ മഹാക്ഷേത്രങ്ങളുടെ ഗണത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രമുള്ളത് ഗുരുവായ്പനെ ഭക്തർ ഭക്തിപൂർവം വാത്സല്യപൂർവ്വം വിളിക്കുന്നത് ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ എന്നാണ് അതിനും ഒരു കാരണമുണ്ട് ശ്രീകൃഷ്ണൻ താൻ അവതാരമെടുത്ത സമയത്ത് അന്ന് കാരാഗ്രഹത്തിൽ വെച്ച് തൻ്റെ മാതാപിതാക്കളായ വസുദേവർക്കും ദേവകിക്കും ദർശനം നൽകിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഗുരുവായൂർ വിഗ്രഹത്തിനുള്ളതെന്നാണ് വിശ്വാസം അതിനാലാണ് ഉണ്ണിക്കണ്ണനായി ഗുരുവായൂരപ്പനെ കണക്കാക്കുന്നത് ഗുരുവായ്പനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം ഗുരുവായപ്പൻ്റെ പന്ത്രണ്ട് ഭാവങ്ങളാണ് പന്ത്രണ്ട് സമയത്തും പന്ത്രണ്ട് ഭാവങ്ങളായാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണൻ ഓരോ സമയത്തും ആ ഭാവത്തിനനുസരിച്ചുള്ള അലങ്കാരവും ഇവിടെ കാണാം വിശ്വകർമ്മ് നിർമ്മിച്ച ക്ഷേത്രമാണ് ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും പറയുന്നതനുസരിച്ച് ദേവശില്പിയായ ബ്രഹ്മാവാണ് ഗുരുവായേത്രത്തിൻ്റെ ശില്പി എന്നാണ് എന്തു തന്നെയായാലും ഇതിൻ്റെ നിർമ്മാണത്തിലെ സവിശേഷത എന്നത് വർഷത്തിൽ എല്ലാ വിഷുദിനത്തിലും സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിലെ കാലിക്കൽ വീഴുന്ന വിധത്തിലാണ് അതായത് വർഷത്തിലെ എല്ലാ വിഷുദിനത്തിലും സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ മഹാവിഷ്ണുവിൻ്റെ കാലിക്കൽ പതിയും ദിവസത്തിൽ സൂര്യൻ വിഷ്ണുവിന് വന്ദനം നൽകുന്നു എന്നാണ് വിശ്വാസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മൂന്ന് വിഗ്രഹങ്ങളാണുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പാതാളാഞ്ജലത്തിൽ തീർത്ത മൂലവിഗ്രഹം മാത്രമല്ല സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിച്ച വേറെയും രണ്ട് വിഗ്രഹങ്ങൾ കൂടി ഇവിടെ കാണാം ഇതിൽ സ്വർണ്ണ വിഗ്രഹം പുതിയതും വെള്ളി കൊണ്ടുള്ളത് പഴയതുമാണ് ശിവേലിക്കും മറ്റും എഴുന്നള്ളിക്കുവാനാണ് വെള്ളി വിഗ്രഹം ഉപയോഗിക്കുന്നത് സ്വർണ വിഗ്രഹം എഴുന്നള്ളിക്കുന്നത് ഉത്സവ സമയത്തും മാത്രമാണ് തുറക്കാറയും നൃത്തപ്പുരയും ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൗതുകം ഉണർത്തുന്ന കാര്യമാണ് ഇവിടുത്തെ തുറക്കാറയും നൃത്തപ്പുരയും ഒരിക്കലും തുറക്കാത്ത ഒരു അറ തന്നെയാണ് ഇവിടുത്തെ തുറക്കാറ തിടപ്പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകൃഷ്ണൻ്റെ മയിൽപ്പീലി പോലുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ അറ നാഗങ്ങൾ കാക്കുന്നതാണെന്നാണ് ഇവിടുത്തെ വിശ്വാസം വില്യമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നൃത്തപ്പുരയ്ക്കുള്ളത് അദ്ദേഹത്തിന് ശ്രീകൃഷ്ണൻ്റെ നൃത്തം കാണുവാൻ കഴിഞ്ഞത് ഇവിടെ വെച്ചാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസങ്ങളിലൊന്നാണ് ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് ഏകാദശി ദിവസമെന്ന് വിശ്വസിക്കപ്പെടുന്നു വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിലാണത്ര ഗുരുവായൂരപ്പിൻ്റെ പ്രതിഷ്ഠ നടന്നത് ഭഗവാൻ ഗീതോപദേശം നൽകിയതും ഈ ദിവസം തന്നെയാണ് എന്നാണ് വിശ്വാസം ഏകാദശി നാളിൽ മുപ്പത്തി മുക്കോടി ദേവതകളും മഹാവിഷ്ണുവിനോടൊപ്പം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളമെന്നും വിശ്വസിക്കപ്പെടുന്നു സാക്ഷാൽ വൈകുണ്ഠമായ ഗുരുവായൂരിലെ കഥകളും വിശേഷങ്ങളും പറഞ്ഞാൽ തീരില്ല ഗുരുവായൂരിൽ ലോകത്തിലെ ഏറ്റവും വലിയ കളിമൻ പ്രതിഷ്ഠയായ മരപ്രഭു ഗുരുവായൂരിൽ ആണുള്ളത് സർവ്വദുരിതമുക്തിക്ക് ഏറ്റവും ഉത്തമ മാർഗമാണ് ഗുരുവായൂരിലെ മരപ്രഭു ദർശനമെന്നും വിശ്വാസം ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരുന്ന പൂന്താനം പത്മനാഭുവോ അമരപ്രഭുവേ എന്നതിന് പകരം പത്മനാഭുവോ മരപ്രഭുവേ എന്ന് ഉച്ചരിച്ചു ഇത് കേട്ട മേൽപ്പത്തൂർ പരമഭക്തനായ പൂന്താനത്തിനെ കളിയാക്കി ഈ സമയം അമരപ്രഭുവും മരപ്രഭുവും ഞാൻ തന്നെ എന്ന് ശ്രീകോവിലിനുള്ളിൽ നിന്നും അശിരീരി ഉണ്ടായതാണ് ഐതിഹ്യം ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ മമ്മിയൂർ മഹാദേവ ക്ഷേത്ര ദർശനം കൂടി നടത്തേണ്ടതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്